നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ ലെവൻത്ത് ആയ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ ആണ് അതിൽ അതിലാദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ഇതിന് നമ്മൾ ഫോർ ഫൈവ് ആൻഡ് സിക്സ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം പ്രോബ്ലമാണ് നേരിട്ടൊരു ഇക്വേഷൻ തന്നിട്ട് ഇത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ തന്നിട്ട് ഒരു ഇക്വേഷൻ കാണാനോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല അതുകൊണ്ട് ഈ മിസിലേനിയസ് എക്സാമ്പിളും എക്സസൈസും ഒക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക അത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ആൻ ആർച്ച് ഈസ് ദ ഫോം ഓഫ് എ സെമി എലിപ്സ് ഇറ്റ് ഈസ് എയ്റ്റ് മീറ്റർ വൈഡ് ആൻഡ് ടു മീറ്റർ ഹൈ ഓഫ് ദ സെൻറ്റർ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ആർച്ച് അറ്റ് എ പോയിൻറ്റ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഫ്രം വൺ എൻഡ് അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു സെമി എലിപ്സ് എലിപ്സ് മുഴുവനായിട്ടില്ല ആയിട്ടില്ല ഇതേപോലെ ഒരു സെമി എലിപ്സിൻ്റെ ഫോമിലാണ് നമുക്കൊരു ആർച്ച് ഉള്ളത് അതിനെ എയ്റ്റ് മീറ്റർ വൈഡ് ഉണ്ടെന്ന് എയ്റ്റ് മീറ്റർ വൈഡ് എന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മേജർ ആക്സിസ് അല്ലേ മേജർ ആക്സിസിൻ്റെ ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് മീറ്റർ ലെങ്ത് അതായത് ടു എ അല്ലേ നമ്മൾ മേജർ ആക്സിസ് എടുക്കുക അതാണ് എയ്റ്റ് മീറ്റർ അപ്പോൾ എ നമുക്ക് എന്ത് കിട്ടി എയ്റ്റ് ബൈ ടു അതായത് ഫോർ മീറ്റർ ആണ് നമ്മുടെ എന്ന് കിട്ടി പിന്നെ അവരെന്താ തന്നിരിക്കുന്നത് അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് ടു മീറ്റർ ടു മീറ്റർ ഹൈറ്റ് അപ്പം അതെന്ന് പറയുന്നത് മൈനർ ആക്സിസിലെ സെമി മൈനർ ആക്സിസ് ഉള്ളു കാരണം നമുക്കൊരു സെമി എലിപ്സ് അല്ലേ മേജർ ആക്സിസ് ഫുള്ളായിട്ട് വരും അതിലെ പക്ഷെ മൈനർ ആക്സിസ് നിങ്ങൾ നോക്കിയാൽ സെമി മൈനർ ആക്സിസ് ഉള്ളു അല്ലേ ബാക്കി ഇവിടെ പകുതി നമുക്കില്ല അപ്പം സെമി മൈനർ ആക്സിസ് അതിന്റെ ലെങ്ത് അതായത് നമുക്ക് മൈനർ ആക്സിസ് ഫുൾ ആണെങ്കിൽ നമ്മൾ ടു ബി പറയും സെമി മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ ബി മാത്രമേ ഉള്ളു അതാണ് അവർ നമുക്ക് തന്നിരിക്കുന്ന ടൂ ടു മീറ്റർ അപ്പൊ എയും ബിയും നമുക്ക് ഇവിടെ കിട്ടി അല്ലെ അപ്പൊ നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇത് അപ്പർ സൈഡിലേക്കായിട്ട് നമ്മൾ വരുന്നത് അതായത് എക്സ് ആക്സിസിലായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പൊ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്തായി നമ്മുടെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ അതിൽ ഏക്കും ബിക്ക് നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം അല്ലെ അപ്പം എക്സ് സ്ക്വയർ ബൈ എ എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പം ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി ടു ആണ് അപ്പം ബി സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ഈക്വൽ ടു വൺ നമുക്ക് നമ്പർ കൊടുക്കാം ഇനി ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് നമുക്ക് കണ്ടുപിടിക്കണത് എന്താണ് ഫൈൻ ദ ഹൈറ്റ് ഓഫ് ദ ആർച്ച് അറ്റ് എ പോയിന്റ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഫ്രം വൺ എൻഡ് അപ്പം ഇതിലത്തെ ഒരു എൻഡാണ് എന്ന് പറയുന്നത് ഈ എലിപ്സിൻ്റെ അതായത് ഈ ആർച്ചിൻ്റെ ആ ആ ആ എൻഡ് പോയിന്റിൽ നിന്ന് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ദൂരെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പിയിൽ നിന്ന് ഇതിലേക്കുള്ള ഹൈറ്റ് എത്രയാണെന്ന് അതായത് ഈ ഹൈറ്റ് ഞാനത് കെ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത് അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ എടുത്തു അതായത് ഈ പിയിൽ നിന്ന് നേരെ വരയ്ക്കുന്നതാണ് നമ്മുടെ ക്യൂ ആ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുകയാണ് ആ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ സെമി എലിപ്സിലത്തെ ഒരു പോയിന്റ് അല്ലേ അതിന്റെ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം ഈ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കിട്ടും ക്യൂലിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറിജിനിൽ നിന്ന് അതിൻ്റെ താഴെയാണ് ഇവിടെ പി വരുന്നത് അല്ലേ അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക അപ്പോൾ ഈ എൻഡ് പോയിന്റിൽ നിന്ന് വൺ പോയിന്റ് ഫൈവ് മീറ്റർ അകലെയാണ് നമ്മുടെ പീ കെടുക്കണത് മൊത്തത്തിൽ ഇത് എത്രയുണ്ട് മൊത്തത്തിൽ നമ്മുടെ മേജർ ആക്സിസ് എയ്റ്റ് മീറ്ററാണ് അപ്പോൾ ഒറിജിൻ തൊട്ടിട്ട് ഇതുവരെ എത്രയുണ്ടാവും ഫോർ മീറ്റർ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിൽ ഇത്രയും ഭാഗം വൺ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ബാക്കി ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഫോർ മൈനസ് വൺ പോയിൻ്റ് ഫൈവ് അല്ലേ അതായത് ടു പോയിൻറ്റ് ഫൈവ് അതാണ് നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരിക ടു പോയിൻറ്റ് ഫൈവ് ഇനി വൈ കോർഡിനേറ്റ് എന്താ വരിക ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ ഈ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് അത് നമ്മൾ കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അറിയില്ല അത് എത്രയാണെന്ന് അപ്പോൾ ക്യൂയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എന്ത് കിട്ടി ടു പോയിൻറ്റ് ഫൈവ് കെ അതെ ടു പോയിൻ്റ് ഫൈവ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ അതുപോലെ വൈ കോർഡിനേറ്റ്സ് കെ അപ്പം ക്യൂ ഈസ് എ പോയിന്റ് ഓൺ ദ എലിപ്സ് അല്ലെ അല്ലെങ്കിൽ സെമി എലിപ്സ് എന്ന് പറയാം അതുകൊണ്ട് എന്ത് ചെയ്യണം ദർ ഫോർ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ ദർ ഫോർ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ അപ്പം അതിലത്തെ എക്സിനും വൈക്കും പകരം നമുക്ക് ഈ ക്യൂവിന്റെ ഈ ടു പോയിന്റ് ഫൈവും കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ അപ്പം എക്സിന് പകരം ടൂ പോയിന്റ് ഫൈവ് ഇട്ട് കൊടുത്തു ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ പ്ലസ് വൈനു പകരം കെ തന്നെ ഇട്ട് കൊടുത്തു കെ സ്ക്വയർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ ടു പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ എത്രയാണ് 6.25 പോയിന്റ് ടു ഫൈവ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ പ്ലസ് കെ സ്ക്വയർ ബൈ ഫോർ നമുക്ക് വേണ്ടത് k ആണ് അതായത് ഈ എൻഡ് പോയിന്റിൽ നിന്ന് വൺ പോയിന്റ് ഫൈവ് മീറ്റർ അകലെ നമ്മുടെ പോയിന്റ് പി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ പി എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് ആർച്ചിലേക്കുള്ള ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടിയാൽ മതി ഇപ്പം എന്താ കെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം കെ സ്ക്വയർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ മൈനസ് സിക്സ് പോയിന്റ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ അപ്പം നമുക്കിവിടെ എൽ സി എടുക്കുമ്പോൾ എന്ത് കിട്ടി സിക്സ്റ്റീൻ നമ്മളിവിടെ എൽ സി എടുത്തു അപ്പോൾ ഇവിടെ വൺ ഇൻറ്റു സിക്സ്റ്റീൻ സിക്സ്റ്റീൻ മൈനസ് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ അപ്പോൾ അതെത്രയായി ഇത് നമുക്ക് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് കിട്ടി നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ അപ്പോൾ കെ സ്ക്വയർ ബൈ ഫോർ ആണ് അപ്പോൾ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നയൻ പോയിൻറ്റ് സെ ഫൈവ് സെവൻ ഫൈവ് ഈ ഫോർ ന്യൂമറേറ്ററിലേക്ക് പോകൂലേ ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ ഈ ഫോറും സിക്സ്റ്റീനും കൂടി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടി അതായത് ഏകദേശം നമുക്കൊരു ടു പോയിൻറ്റ് ഫോർ ത്രീ സെവൻ ഫൈവ് ആണ് ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടാണല്ലോ ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് മീറ്റർ ആണ് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആണിത് അപ്പോൾ ഇതാണ് നമ്മുടെ യുടെ വാല്യൂ അതായത് ഈ എൻഡ് പോയിന്റിൽ നിന്ന് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഒരു അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ അർച്ചിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് മീറ്റർ ആയിരിക്കും അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഇവിടെ നമുക്ക് ഒരു റോഡ് തന്നിട്ടുണ്ട് റോഡ് ഓഫ് ലെങ്ത് ട്വൽവ് സെൻറ്റിമീറ്റർ മൂവ്സ് വിത്ത് ഇറ്റ്സ് ആൻഡ്സ് ഓൾവേസ് ടച്ചിങ് ദ കോർഡിനേറ്റീവ് ആക്സിസ് കണ്ടോ ഇവിടെ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു റോഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ട്വൽവ് മീറ്റർ ആണ് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് അതേപോലെ നമ്മുടെ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിറ്റർമിൻ ദ ഇക്വേഷൻ ഓഫ് ദ ലോക്കസ് ഓഫ് എ പോയിൻറ്റ് പി ഓൺ ദ റോഡ് വിച്ച് ഈസ് ത്രീ സെൻറ്റിമീറ്റർ ഫ്രം ദ എൻഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ എക്സ് ആക്സിസ് അതായത് ഇതിലത്തെ എക്സ് ആക്സിസിൽ നിന്ന് ത്രീ സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് ഇതാണ് നമ്മുടെ പി അപ്പോൾ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അകലെയുള്ള പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മുടെ ആ പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലോക്കസ് അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലോക്കസ് അതൊരു എലിപ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് മൊത്തത്തിൽ എ പി എത്രയാണ് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് അതിലിപ്പോൾ നമ്മൾ പറഞ്ഞു എ യിൽ നിന്ന് ത്രീ സെൻറ്റിമീറ്റർ അകലെയാണ് നമ്മുടെ ആര് കെടുക്കുന്നത് പി കെടുക്കുന്നത് അതായത് എ പി ത്രീ സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ബി പി എത്ര വരും റ്റു ആൽ മൈനസ് ത്രീ അല്ലേ അതായത് നയൻ സെന്റിമീറ്റർ നമുക്ക് വരും അപ്പൊ നമുക്ക് എ പി ഇസ് റ്റു പി ബി പി ഒന്ന് നോക്കി നോക്കിയാലോ എ പി ഇസ് ടു ബി പി എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ഇസ് ടു നയൻ ആയിരിക്കുമല്ലോ എ പി ത്രീ ആണ് ബി പി നയൻ ആണ് അപ്പൊ ത്രീ ഇസ് ടു നയ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ കോമൺ ആയിട്ട് രണ്ടിലും പോകില്ല അപ്പോൾ വൺ ഇസ് ടു ത്രീ എന്ന് പറയാം പിന്നെ ഇവിടെ നമുക്ക് ഒറിജിനിൽ നിന്ന് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് സ്മോൾ ലെറ്റർ എ അത്രയും ഡിസ്റ്റൻസിലാണ് എ കിടക്കണേന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എക്സ് അത് എക്സ് ആക്സസ്ലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് സീറോ ആണ് പിന്നെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് എ ഡിസ്റ്റൻസിലാണ് അപ്പോൾ എ സീറോ ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ് അതുപോലെ ബി എന്ന് പറയുന്നത് നമ്മളെ ഒറിജിനലിൽ നിന്ന് ഈ ബിയിലേക്കുള്ള ലെങ്ത് നമ്മൾ ബി ആയിട്ട് എടുത്തു സ്മോൾ ലാറ്റർ ബി അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സ് ഇത് വൈ ആക്സിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് അല്ലേ ഈ വൈ ഈ പെർപെൻഡിക്കുലാർ ഹൈറ്റ് അത് നമുക്ക് ബി അപ്പൊ സീറോ ബി ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഇനി നമുക്ക് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ ട്രയാങ്കിൾ ഒ എ ബി അവിടെ ഒരു ട്രയാങ്കിൾ ഓ എ ബി ഇവിടെ ഫോം ചെയ്തിട്ടില്ലേ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്കറിയാം അല്ലേ കാരണം ഇത് ഇവിടെ പെർപെൻഡിക്കുലർ ആണ് നയൻറ്റി ആണ് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫോർമുല എന്താണ് നമ്മുടെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപോട്ട് സ്ക്വയർ അല്ലേ ബേസ് എന്താ പറയുന്നത് നമുക്കിവിടെ എ ആണ് അതായത് എ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്ര നമ്മൾ ലെങ്ത് എടുത്ത ബി അപ്പം ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്സ് ഹൈപ്പോട്നൂസ് എന്ന് പറയുന്നത് നമ്മുടെ എ ബി അത് എത്ര ട്വൽവ് ട്വൽവിൻ്റെ സ്ക്വയർ വൺ ഫോർട്ടി ഫോർ നമുക്കിവിടെ വയ്ക്കാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ പിന്നെ നമ്മൾ പറഞ്ഞു എ പി ഇസ് ടു ബി പി എന്ന് പറയുന്നത് വൺ ഇസ് ടു ത്രീ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ലോക്കസ് അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്കൊരു എച്ച് കെ എടുക്കാം ഏഹ് നമ്മളൊരു എച്ച് കെ വെറുതെ എടുത്തു അതാണ് നമ്മുടെ ലോക്കസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ എ ബി എന്ന് പറഞ്ഞ അതിൻ്റെ ഇവിടെ ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക ഡിവൈഡ്സ് ഇന്റേണലി ആയിട്ട് നമ്മൾ ഇൻ ഇൻഡ റേഷ്യോ എംഇസ് ടു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എം ഇസ് റ്റു എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഇൻറ്റേർണലി അത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എക്സ് എച്ച് കോർഡിനേറ്റ് എന്തായിരിക്കും കെ എന്തായിരിക്കും എന്നൊക്കെ അല്ലേ പി ഡിവൈഡ്സ് എ ബി ഇൻ ഇൻഡർ റേഷ്യോ എം ഇസ് ടു എൻ നമ്മൾ ജനറൽ ആയിട്ടാണ് എം ഇസ് ടു എൻ എടുക്കണേ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് നമ്മൾ എച്ച് ആണ് എടുത്തിരിക്കുന്നത് അതെന്ന് പറയുന്നത് എന്താണ് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ അതുപോലെ അതിന്റെ കെ കോർഡിനേറ്റ്സ് അതായത് വൈ കോർഡിനേറ്റ്സ് വൈ കോർഡിനേറ്റ് അത് കെ ആണ് അതെന്ന് പറയുന്നത് എന്താണ് എം വൈ ടു പ്ലസ് എൻ വൈ വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ ആയിരിക്കും അപ്പൊ നമ്മുടെ എം എൻ എന്തവിടെയാണ് വൺ ഇസ് ടു ത്രീ ആണ് അപ്പൊ ആ വാല്യൂ കൊടുത്ത് പിന്നെ എക്സ് വൺ എക്സ് ടു എന്താണ് നമ്മുടെ എ സീറോയും സീറോ ബിയും അല്ലെ അപ്പൊ അതും കൊടുത്ത് നമുക്ക് എച്ചും കെയും കണ്ടുപിടിക്കാം അപ്പൊ എച്ച് ഇ സീക്വൽ ടു എം എന്ന് പറയുന്നത് എന്താ പറയുക എം ഇസ് ടു എൻ അപ്പൊ എം എന്ന് പറയുന്നത് വൺ ആണ് വൺ ഇൻ ടൂ എക്സ് ടു എക്സ് വൺ ബൈ വൺ ഈ പോയിന്റ് എ സീറോ എക്സ് ടു ബൈ ടു സീറോ ബി അപ്പൊ എക്സ് ടു എന്താണ് സീറോ പ്ലസ് എൻ എൻ എന്താണ് ത്രീ ത്രീ ഇൻ ടു എക്സ് വൺ എന്ത് വരും എ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു ദൈവത്തെ സീറോ ആയിട്ട് പോയി അപ്പൊ ഇവിടെ ത്രീ ഇൻ ടു എ അപ്പൊ ഇവിടെ ത്രീ എ ഡിവൈഡ് ബൈ ഫോർ എന്ന് കിട്ടി എച്ച് എന്ത് കിട്ടി ത്രീ എ ബൈ ഫോർ ഇതിൽ നമുക്ക് എ എങ്ങനെ എഴുതാം എ സീക്വൾ ടു ഫോർ എച്ച് ബൈ ത്രീ എന്ന് എഴുതാം അല്ലെ എ സിക്വൾ ടു എന്ത് വരും ഇതിൽ എ ഇവിടെ നിർത്തിയിട്ട് ത്രീ ബൈ ഫോർ അങ്ങോട്ട് പോകുമ്പോ ഫോർ ബൈ ത്രീ ആവും അല്ലേ അപ്പൊ ഫോർ എച്ച് ബൈ ത്രീന്ന് ആവും ഇനി ഇതേപോലെ കെ കണ്ടുപിടിച്ചാലോ എം എം എന്ന് പറയുന്നത് വൺ ആണ് പറയണത് എന്താണ് ഇവിടെ ബി എ വരിക അല്ലെ ബി പ്ലസ് എം എന്ന് പറയുന്നത് ത്രീ ആണ് വൈ വൺ എന്ന് പറയുന്നത് സീറോ അല്ലെ ഈ സീറോ ഡിവൈഡ് ബൈ വൺ പ്ലസ് ത്രീ അപ്പൊ ഇവിടെ നമുക്ക് ഈ ടൈമ് സീറോ ആയിട്ട് പോയി ബാക്കി ബി ബൈ ഫോർ ആണുള്ളത് കെ സീക്വൽ ടു ബി ബൈ ഫോർ അപ്പൊ ബി സീക്വൾ ടു ഫോർ കെ എന്ന് പറഞ്ഞു ബി സീക്വൾ ടു എന്ത് കിട്ടി ഫോർ കെ ഇനി നമ്മൾ ഈ എയുടെ വാല്യൂ ബിയുടെ വാലു നമ്മളിവിടെ ഇക്വേഷൻ കണ്ടുവച്ചിട്ടില്ലേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർ എച്ച് ബൈ ത്രീ ദ ഓൾ സ്ക്വയർ പ്ലസ് ഫോർ കെ ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം ഫോർ ഇൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ എച്ച് സ്ക്വയർ ബൈ ത്രീ സ്ക്വയർ നയൺ പ്ലസ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ ഇനി വൺ ഫോർട്ടി ഫോറിലെ സിക്സ്റ്റീൻ നമുക്കിവിടെ പോകും നയൻ ടൈംസ് പോകും അപ്പം നമുക്കവിടെ എച്ച് സ്ക്വയർ ബൈ നയൻ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു നയൻ കാരണം സിക്സ്റ്റീൻ്റെ രണ്ടായിരത്തൊന്ന് കോമൺ ആയിട്ട് എടുക്കുക ആ സിക്സ്റ്റീൻ അവിടെ കൊണ്ടുപോകുമ്പോൾ വൺ ഫോർട്ടി ഫോർ ബൈ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് നയൻ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എടുക്കേണ്ടത് നമുക്ക് എപ്പോഴും ഇക്വേഷനിൽ ഈക്വൽ ടു വൺ ആണ് അപ്പോൾ ഈ നയൻ കൊണ്ട് ഇതിനെല്ലാത്തിനും നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം അപ്പോൾ എച്ച് സ്ക്വയർ ബൈ ഈ നയനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ എയ്റ്റി വൺ പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്നത് വൺ എല്ലാ ടൈമിനും നമ്മൾ നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു അതായത് ഈ നയനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി ഇക്വേഷൻ ആയില്ലേ ഇതിന് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് അപ്പൊ നമ്മൾ എച്ച് കെയിലാണ് നമ്മൾ പീ എടുത്തത് എക്സ് വൈ ആണെങ്കിലോ എക്സ്ക്വയർ ബൈ എയ്റ്റി വൺ പ്ലസ് വൈ സ്ക്വയർ ബൈ നയൺ ഈക്വൽ ടു വൺ ഇതാണ് നമ്മുടെ ലോക്കസിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്കോട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമുക്ക് ഒരു കൊസ്റ്റിനും കൂടി ഡിസ്കസ് ചെയ്യാം അത് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു ആണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ലൈൻസ് ജോയിനിങ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൽവ് ബൈ ടു ദ എൻഡ് ഓഫ് ഇസ് ലാറ്റസ് റെക്റ്റം അതായത് നമുക്കൊരു ഏരിയയുടെ ഒരു ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിച്ച് കൊടുക്കണം ആ ട്രയാങ്കിൾ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കണേ ഇവിടെ ഒരു പരാബോള ഉണ്ട് പരാബോളയുടെ വെർട്ടെക്സ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുക അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഈ പരാബോളുടെ ഒരു ലാറ്റസ് രക്തം ഉണ്ടല്ലോ ലാറ്റസ് രക്തം എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ ഫോക്കസ് ആണ് നമ്മൾ സി എടുത്തിരിക്കുന്നത് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ ലാറ്റസ് രക്തം അല്ലേ ആ ലാറ്റസ് രക്തം ഇപ്പോൾ ഇവിടെ നമ്മൾ എ ബി ആയിട്ടാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ എൻഡ് ആണ് എയും ബിയും ആ എൻഡ് പോയിന്റും നമ്മൾ ഈ ഇത് ഈ പരാബോളുടെ വെട്ടക്സ് അതായത് ഓയിലും അതും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒ എ ബി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ടല്ലോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പൊ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ എ ബിസ് ഈക്വൾ ടു നമുക്കറിയാം എന്താണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ അല്ലേ ഇവിടെ ബേസ് എന്താ പറയുക എ ബി ആണ് ബേസ് ഇൻറ്റു പിന്നെ പെർപെൻഡിക്കുലർ എന്താണ് ഒ സി അപ്പൊ എ ബി എന്താണ് ഒ സി എന്താണെന്ന് അറിഞ്ഞാൽ മതി അപ്പൊ എ ബി എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റസ് ലാറ്റിസ്ര നമ്മളിവിടെ പരാബോളയുടെ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് ദ പരാബോള അവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടുവൽവൈ അതായത് എങ്ങനെയാണ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ വൈ അല്ലേ അതാണ് ഇവിടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടുവൽവൈ അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി ഫോർ എ വൈ ആണ് നമ്മുടെ ട്വൽവ് വൈ എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എ ഇസ് ഈക്വൽ ടു ടുവൽവ് അതായത് എ ഇസ് ഈക്വൽ ടു ട്വൽവ് വൈ ഫോർ അതായത് ത്രീ ആണെന്ന് കിട്ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ വെർട്ടെക്സ് അല്ലെങ്കിൽ ഒറിജിനലിൽ നിന്ന് നമ്മുടെ ഫോക്കസ് ഇവിടെ ഫോക്കസ് സി ആയിട്ട് എടുത്തിരിക്കണേ ആ ഫോക്കസിലേക്കുള്ള ലെങ്ത്താണ് എന്ത് നമ്മുടെ ത്രീ എന്ന് പറഞ്ഞിരിക്കണ എ നമുക്ക് കിട്ടിയിരിക്കണത് അപ്പൊ നമ്മുടെ സിയുടെ കോർഡിനേറ്റ്സ് സീറോ ത്രീ അപ്പൊ നമ്മുടെ ഈ ഒ സി നമുക്ക് ഇവിടെ എന്ത് കിട്ടി ത്രീ ആന്ന് കിട്ടി മനസ്സിലായല്ലോ ഈ എ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ആ ഫോക്കസിലേക്കുള്ള ലെങ്ത് ആണ് അതാണ് ത്രീ അപ്പൊ നമുക്ക് ഒ സി ത്രീ കിട്ടി ഇനി എ ബി എന്ന് പറയുന്നത് എന്താണ് എ ബിയുടെ ലെങ്ത് കൂടെ കിട്ടണ്ടേ എ ബി എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റസ് റെക്റ്റ് ആണ് അല്ലേ ഫോക്കസിൽ കൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ നമ്മുടെ ലാറ്റസ്രം പരാബോളുടെ ലാറ്റസ്രദ്ധം കാണാനുള്ള ഫോർമുല എന്താണ് ഫോർ എ അതായത് ഫോർ ഇൻറ്റു എ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ത്രീ ആണെന്ന് അപ്പോൾ ഫോർ ഇന്ത്രീ സിക്വൽ ടു റ്റുവൽവ് അപ്പൊ നമുക്ക് ഒ സിയുടെ ലെങ്ത്തും കിട്ടി എ ബിയുടെ ലെങ്ത്തും കിട്ടി അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഏരിയ ഇ സിക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബിയുടെ സ്ഥാനത്ത് ടുവൽവ് ഇട്ടുകൊടുത്തു ഓസിയുടെ സ്ഥാനത്ത് ത്രീ ഇട്ടുകൊടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് ടു ട്വൽവിലെ ടു സിക്സ് ടൈംസ് അപ്പോൾ ഇവിടെ എത്ര കിട്ടി എയ്റ്റീൻ എയ്റ്റീൻ സ്ക്വയർ യൂണിറ്റ് അത് മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ എന്ന് അറിയില്ല അതുകൊണ്ട് നമുക്കതിൻ്റെ സ്ക്വയർ യൂണിറ്റ് നമുക്ക് പറയാം ഇതാണ് ആ ട്രയാങ്കിളുടെ ഏരിയ അപ്പോൾ അപ്പം ഇതത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പരാപോളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത് നമുക്കിനി ഈ മിസലേനിയസ് എക്സസൈസിലെ ഒരു രണ്ട് ക്വസ്റ്റിനും കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇതിൻ്റെ ബാക്കി ആ രണ്ട് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം താങ്ക്